ഫൗൾ സ്റ്റാർട്ടിനെ ചൊല്ലി കായിക താരങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് വിട. ദേശീയ സ്കൂൾ കായികമേളയിൽ ഇതാദ്യമായി ഫൗൾ സ്റ്റാർട്ട് കണ്ടെത്താനുള്ള പ്രത്യേക യന്ത്രം കോഴിക്കോട്ട് ഉപയോഗിക്കുകയാണ്. രാജ്യാന്തര അത്ലറ്റിക് ഫെഡറേഷന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് സ്കൂൾ കായികമേളയിലും ഇതിന്റെ അരങ്ങേറ്റം. വെടിയൊച്ച മുഴങ്ങുന്നതിന് മുമ്പേ പലരും കുതിപ്പ് തുടങ്ങുന്നത് സാധാരണ കാഴ്ചയാണ്. തൊട്ടുപിറകെ ഇതേ ചൊല്ലി ട്രാക്കിൽ തർക്കങ്ങളും പതിവ്. പക്ഷേ ഇനി അതുണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മെഡിക്കൽ കോളേജിലെ ട്രാക്കിൽ ഫൗൾ ഡിറ്റക്ടർ അപ്പാരറ്റസ് എന്ന ഈ യന്ത്രം തയ്യാറായി കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിയാക്ഷൻ യൂണിറ്റാണ് പ്രധാന ഭാഗം. ഇതിനെ കമാൻഡ് സെൻറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കായിക താരത്തിൻ്റെ ഓരോ ചലനവും സെൻസർ വഴി ഇതൊപ്പിയെടുക്കും. വെടിയൊച്ച മുഴങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും അനങ്ങിയാൽ അപ്പോൾ സൈറൺ മുഴങ്ങും. ബോഡിയുടെ റിയാക്ഷൻ ടൈം ആണ് ഇത് ഡിക്റ്റേറ്റ് ചെയ്തെടുക്കുന്നത്. ആ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 0.146 സെക്കൻഡ്സ്. അതിൻ്റെ എബോവ് പോയാണെങ്കിൽ അത് ഉടനെ തന്നെ ഈ മെഷീൻ ഡിക്റ്റേറ്റ് ചെയ്യുകയും. 2001 ഈ യന്ത്രം ആദ്യമായി രാജ്യാന്തര കായിക രംഗത്ത് പരീക്ഷിക്കുന്നത്. ഫൗൾ സ്റ്റാർട്ടിനെ ചൊല്ലി സാധാരണ ട്രാക്കിൽ കാണുന്ന തർക്കങ്ങൾക്ക് ഇതോടെ വിരാമമാവുകയാണ്. മാത്രമല്ല നമ്മുടെ ദേശീയ സ്കൂൾ മീറ്റും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിൽ നിന്നും സലാം ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്,